ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി ചക്ക റെസിപ്പിയുമായിട്ടാണ് ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഗാർലിക് ചക്ക മസാല നമ്മൾ പേര് പോലെ തന്നെ ഇതിൽ കൂടുതലായിട്ടും ചക്കയുടെ കൂടെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് തന്നെ ഇട്ടത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മുടെ ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെയൊക്കെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ളൊരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മൂപ്പ് കൂടി ചക്കയും ഉപയോഗിക്കാം ഇനി ചക്കയുടെ പുറത്തെ ഈ പച്ചത്തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ചക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇവിടെ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അഞ്ച് സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അല്പം വെള്ളം കൂടി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് എടുക്കാം ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കാം ചക്ക ഈ മിക്സ്ച്ചറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ചക്കയുടെ എല്ലാ സൈഡിലേക്കും ഈ മസാല ബാറ്റർ ഒന്ന് മിക്സ് ആയി വരണം അതുപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു ഗാർലിക് മസാല തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ വെളുത്തുള്ളിയുടെ മുഴുവൻ അല്ലികളും ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ഒന്ന് ചെറുതായി പൊട്ടിച്ചിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നാരങ്ങ നീരോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ നാരങ്ങ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒരല്പം വിനാഗിരിയാണ് ചേർത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ ചിക്കൻ മസാലയും ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഈ ഗാർലിക് മസാലയുടെ നമുക്ക് നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചക്ക വറുത്തെടുക്കാനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചക്കയൊക്കെ വെളിച്ചെണ്ണയിലോട്ടിട്ട് വറുത്ത് പോരാം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഈ ചക്കയൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് നമുക്ക് ഇത് ഒരു രണ്ടോ മൂന്നോ ബാച്ച് ആയിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറുക്കരുത് കുറച്ച് നന്നായിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കിത് നല്ലവണ്ണം മൊരിയിച്ചെടുക്കണം നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് വറുത്തു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചക്കയും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇവിടെ ഒരു ബാച്ച് വറുത്ത് വരുമ്പോഴേക്കും കുറെ ഭാഗം എല്ലാവരും എടുത്ത് കഴിച്ചു ഇപ്പൊ തന്നെ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇനി ഈ വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് നമുക്ക് കോരി മാറ്റി വെക്കാം നമുക്ക് മസാല എടുക്കാൻ ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല ഇനി ഒരു മുഴുവൻ വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഒരു കൈപ്പിടി കറിവേപ്പിലിയും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഞാനിവിടെ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി മൊരിഞ്ഞ ഒരു സ്മെല്ലാണ് ഇതിൽ കൂടുതലായിട്ടും ഈ ചക്കയിലേക്ക് നിൽക്കേണ്ടത് നല്ലതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രയും നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഗാർലിക് മസാല ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഈ മസാലയുടെ പച്ചമണമൊക്കെ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോ ഈ മസാലയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ചക്ക കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വറുത്ത് കോരി വെച്ച ഇടിച്ചക്കയുടെ എല്ലാ വശങ്ങളിലേക്കും ഈ മസാല പുരുളത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇത് വഴറ്റി കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ മസാലയൊക്കെ ചക്കയുടെ എല്ലാ സൈഡിലേക്കും പുരണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാ സൈഡിലും മസാലയൊക്കെ ഒക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിന്റെ മുകളിലോട്ട് കുറച്ച് സവാളയൊക്കെ ഇട്ട് നമുക്ക് അലങ്കരിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് ശരിക്കും ഒരു വെറൈറ്റിയാണ് നമ്മൾ ഗാർലിക് ചിക്കൻ ഒക്കെ കഴിക്കാറില്ലേ അതുപോലെ തന്നെ അതേ ടേസ്റ്റോടു കൂടിയ ഒരു ഗാർലിക് ഇടിച്ചക്ക മസാല ഗാർലിക് ചക്ക മസാല ആണ് നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഒക്കെ കൂടെ തീർച്ചയായും കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ